വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഹൈക്ക് ആൻഡ് റൈഡ്. വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ എന്നും നിങ്ങൾ മുമ്പിൽ എത്തിക്കാൻ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. വ്യത്യസ്തകൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് ചെന്നെത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് മീൻമുട്ടി എന്നാണ്. മീൻമുട്ടി എന്ന് പറയുമ്പോൾ വയനാട്ടിൽ ഒരുപാട് മീൻമുട്ടിയുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലം വേറെ എവിടെയല്ല, അത് മക്കയാട് മീൻമുട്ടിയാണ്. മക്കയാട് മീൻമുട്ടി എന്ന് പറയുമ്പോൾ വളരെ അടിപൊളി സ്ഥലമാണ്, പക്ഷേ അധികവും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മൾ അവിടെ പോകുന്നു, അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നു, അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ നമ്മൾ നേരെ മീൻമുട്ടിയിലേക്ക് പോവുകയാണ്. അതിനൊപ്പം കുറച്ച് കൺകുളിർക്കുന്ന കാഴ്ചകൾ ഇവിടെ നിങ്ങൾ കണ്ടുവരും. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഈ ടൗൺ. ഇത് നമ്മുടെ കോറോൺ ടൗൺ ആണ്. നമ്മൾ കോറോൺ ടൗണിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ മക്കയാട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വഴി. കോറോൺ ടൗണിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് കുറ്റ്യാടി പോകുന്ന റൂട്ടിന്, കുറ്റ്യാടി എന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ മക്കയാട് വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. ഒരു കോറോൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ ഡീവിയേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സർവീസ് ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ലെഫ്റ്റിലേക്കുള്ള റോഡാണ് നമ്മുടെ മക്കയാട് വാട്ടർഫോളിലേക്കുള്ള റോഡ്. ഇനി ഇത് നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് വനത്തിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഓഫ് റോഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ വണ്ടി കൊണ്ട് വരുന്നവർ അത് ശ്രദ്ധിക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികളാണെങ്കിൽ യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ എന്നാൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ്. നമ്മൾ മക്കയാട് വാട്ടർഫോൾസിലെത്തിയേക്കുവാണ്. ഇവിടെ വരുന്ന വഴി കുറച്ച് എന്താ പറയുക, ഓഫ് റോഡിങ് സംഭവമൊക്കെയാണ്. അപ്പോൾ വണ്ടി കൂടി വരുമ്പോൾ കാറുകാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് വരിക, കാരണം വേറെ ഒന്നുമില്ല, ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസുള്ള വണ്ടിയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിയിട്ടാണ്ട് വരാൻ പറ്റും. നമ്മൾ വന്നപ്പോൾ കാണാൻ പറ്റും ഇതുണ്ടല്ലേ, ഇവിടുത്തെ ഫീസ് ഉണ്ടെങ്കിൽ വളരെ കുറവാണ്. 50 രൂപയാണ് നമുക്ക് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഒരു നമ്മൾ സ്റ്റുഡൻസ് പാക്കേജിൽ ഒരു കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് വരികയാണെങ്കിൽ അത് 30 രൂപയുള്ളൂ പെർ ഹെഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഓക്കെ, നമ്മൾ ഇത് ഈ ഒരു സ്ഥലം എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റർ അണ്ടറിലാണ് ഇതിപ്പോൾ നടക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലം കാണാൻ പറ്റും. നമുക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട്, അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതാ ഈ പറഞ്ഞ സംഭവങ്ങൾ, ഇവിടെ ഇരിക്കാൻ നല്ലതുണ്ട്. ഒരു പ്രകൃതിൻ്റെ തന്നെ അടിപൊളി രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇവർ. ഇപ്പോൾ മരത്തിൻ്റെ ഒരു 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 കൈൻഡ് ഓഫ് സംഭവമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ കണ്ടില്ലേ, ഇതൊക്കെ പക്ക നാച്ചുറൽ സംഭവം തന്നെയാണ് കേട്ടോ. ഈ മരവും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കം വരുന്നത്. അല്ലാത്ത ദിവസങ്ങളിലെ ഈ അവധി ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമുക്ക് അല്ലാത്ത ദിവസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫീസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ കാര്യങ്ങളും. ബാക്കി അവിടുത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും സംബന്ധിച്ചിട്ടുള്ള കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതാണ്. ഓ, അപ്പോൾ നമ്മളിതാ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ പോവാണ്. ഇങ്ങനെ സ്റ്റെപ്പുകളിൽ ഇറങ്ങി 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 വേണം പോകാൻ. അത്യാവശ്യം നല്ല ഉണ്ടല്ലേ, ഒരു 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 വൈൽഡർനെസ്, ആ ഒരു കാടിൻ്റെ ഒരു പ്രതീതി അവിടെ കീപ്പ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അധികം എന്താണ്, ആൾക്കാർ വന്നിട്ട് ഇവിടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിച്ചിട്ടില്ല. പൊതുവിൽ അതാണ് കണ്ടുവരാറ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഒരു 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 മെയിൻറ്റെയിൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ മെയിൻറ്റെയിൻ കീപ്പ് നല്ല വൃത്തി കീപ്പ് ചെയ്യുക. പിന്നെ ഉണ്ടോ ഈ ഒരു പ്രകൃതിൻ്റെ ഒരു ആ ഒരു വോയിസ്, ആ നേച്ചറിൻ്റെ ഒരു സൗണ്ടില്ലേ, അത് വല്ലാത്തൊരു ഭംഗി കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഏകദേശം നമുക്ക് ഒരു വെള്ളച്ചാട്ടം കാഴ്ച കാണാൻ പറ്റും. കുറച്ചും ഇറങ്ങി വന്ന് നമുക്ക് ഈ കാഴ്ച കാണാം. ഇതല്ലേ അടിപൊളി വാട്ടർഫോൾ ആണ്. എന്താ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തിയേക്കുവാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ലേ, വേസ്റ്റ് ബിന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെ വീടുണ്ട്, ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വേസ്റ്റ് വളരെ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട വേറൊരു അടിപൊളി കാഴ്ച ഉണ്ടെങ്കിൽ, ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ, ഇതൊക്കെ ഏത് മരങ്ങളാണെന്ന് അതിൻ്റെ സ്പീഷീസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ ഇത് നീലിമരം എന്നൊരു മരമാണ്, അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് അവിടെ കണ്ടു ഞാൻ ആ സൈൻ സാധനം. ആ മാൻ, ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ണ് കാണൂ, എങ്ങനെയുണ്ട് ഭംഗി നോക്കൂ. ഉണ്ടല്ലേ,
വെള്ളച്ചാട്ടത്തിന് മാക്സിമം ഭംഗി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇവിടുന്ന്. അടിപൊളി വ്യൂ ആണ്. അയ്യോ പയ്യോ, ആൾ മാറി. പാമ്പല്ല കേട്ടോ, ശ്രദ്ധി. പാമ്പല്ല, പാമ്പ് പോലത്തെ സാധനമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ആൾക്കാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കാടാണ്. കാടിന് ചേർന്ന് ഒരുപാട് ഈ ഉരഗങ്ങളുണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പേടി. യെസ്, ഇതാ വാച്ച് യുവർ സ്റ്റെപ്സ്. ഷാർപ്പ് ആൻഡ് അൺഈവൻ സ്റ്റോൺസ് ആൻഡ് ദ വാട്ടർ മേ കോസ് ഇഞ്ചുറി. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇറങ്ങാൻ, കാരണം വെള്ളത്തിനകത്ത് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാല് മുറിയാനും അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. നമുക്കും അറിയാം, ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലോ. വാ, അങ്ങനെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ എക്സാക്ട് പോയിന്റിൽ എത്തിയിടാം നമ്മൾ. അങ്ങനെ മീൻമുട്ടി വെള്ളച്ചാട്ടം എത്തിയേക്കാണ്. അടിപൊളി ഭംഗി. നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾ വരണം, നിങ്ങൾ എൻജോയ് ചെയ്യണം. പിന്നെ വരുമ്പോണ്ടല്ലോ ഇങ്ങനെ സായിപ്പന്മാരെ കൂട്ടണം വരാൻ. കുമാരനോട് വന്നിട്ട് ഒരേ കളിയാട്ടോ. തന്നന്മാരാണ്, മച്ചന്മാരാണ്, വരികയാണ്. വരുവാണെങ്കിൽ പൊളിക്കാം. ഇതാ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ താഴേക്ക് വന്നും കാണാൻ പറ്റുന്നില്ലേ, ഇവിടെ നന്നായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. സോ വരിക, എൻജോയ് ചെയ്യുക. വയനാട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്നതും അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുമായുള്ള വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വാട്ടർഫോൾസ് മക്കിയാട്. ഈ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഒരു നെഗറ്റീവ് കമൻസ് ആയാലും പറഞ്ഞു വന്നില്ല, കാരണം ഇവിടെ അങ്ങനെ മരണങ്ങളും സംഭവിച്ചിട്ടില്ല. കാരണം അത്രയും ക്ലിയർ ആണ് വെള്ളം. പിന്നെ പ്രത്യേകം ഉണ്ടെങ്കിൽ അത്രയ്ക്ക് റിസ്ക് എലമെൻ്റുള്ള ഒരു വെള്ളച്ചാട്ടമല്ല ഈ വെള്ളച്ചാട്ടം. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ വരാം. അതിൻ്റെ റൂട്ട് മാപ്പ് എന്നുണ്ടെങ്കിൽ മാനന്തവാടിയിൽ നിന്നും നേരെ മക്കിയാട് വരിക. മക്കിയാട് കോറോം, കോറോം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തേക്കുള്ള കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലെഫ്റ്റിലേക്ക് ഒരു കട്ടിംഗ് ഉണ്ട്. ആ വഴിക്ക് വന്നാൽ നേരെ ഈ മക്കിയുടെ വെള്ളച്ചാട്ടം എത്തും നമ്മൾ. ഒക്കെയാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളെന്താണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. മക്കിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ ഇൻഫിനിറ്റി പൂൾ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓൾവേസ് റിമെമ്പർ, സഞ്ചാരം ഒരിക്കലും സാഹസമല്ല. അപ്പോൾ നമ്മൾ സ്വന്തം റിസ്കിൽ ചോദിച്ചാണ് അവിടെ കയറിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഇവിടം വരെയുള്ള എൻ്റെ തരാൻ ചാൻസ് ഇല്ല. നിങ്ങളിത് വളരെ വ്യക്തമായി കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിൻ്റെ മേലിൽ കയറിയിരിക്കുന്നത്. സോ തീർച്ചയായും ഇങ്ങോട്ടുള്ളൊരു എൻട്രി നിങ്ങൾക്ക് അനുവദ്യമല്ല. അതുകൊണ്ട് താഴെ താഴെയുള്ള ആ വാട്ടർഫോൾ താഴെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അവിടെ നമുക്ക് കുളിക്കുക എന്തും ചെയ്യാം. പക്ഷേ ഇങ്ങോട്ടുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യൂ, ഈ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണിക്കാൻ മാത്രം വന്നാണ്.
അങ്ങനെ മക്കിയാട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം സംഭവങ്ങൾ ഇവിടെ തീരുകയാണ്. നമ്മൾ കാണിക്കാൻ പറ്റുന്ന അത്രയും സമയം നമ്മൾ കാണിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ആ ആംബിയൻസ് എൻജോയ് ചെയ്യുക. പിന്നെ ഓൾവേസ് റിമെമ്പർ, ഒരിക്കലും സഞ്ചാരം ഒരു സാഹസമാക്കരുത്. സോ വരുമ്പോൾ അറ്റ്മോസ്ഫിയർ എടുത്ത് വരിക, കാണുക, പോവുക എന്ന ലൈൻ തന്നെ വരിക. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് കൂടുതൽ കൂടുതൽ പകരുക. സോ അണ്ടിൽ ദെൻ, ബൈ ഫ്രം ഹൈക്കിംഗ് ട്രൈബ്സ്.